നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ലെജൻസ് ഇടം പിടിക്കാറുണ്ട് അത് അവരുടെ ചെയ്തികൾ കൊണ്ടാവാം അവരുടെ കല കായിക സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടാവാം ഓരോ മോഡലുകളായി നമ്മുടെ മനസ്സിലേക്ക് ചിരപ്രതിഷ്ഠ നേടുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ഒന്ന് കാതികൻ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന വി സാംബശിവനാണ് സാംബശിവനെ ഒന്ന് നേരിൽ കാണുക അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗം കേൾക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ വീട്ടുകാർ പോലും അറിയാതെ ആ ഒരു പ്രവൃത്തി ചെയ്തത് നാല് കിലോമീറ്ററോളം നടന്ന് ഒറ്റയ്ക്ക് നടന്ന് പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഥാപ്രസംഗം കേൾക്കുകയുണ്ടായി അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മജീഷ്യനായ അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ മുഴുവനും ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മജീഷനായിരുന്നു ഗോപിനാഥ് മുന്തുകാട് അദ്ദേഹത്തിൻ്റെ മാജിക്കുകളൊന്നും നാട്ടിൻ പുറങ്ങളിലൊന്നും എത്താറില്ല ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമാണ് കോട്ടയം കൊല്ലം കോഴിക്കോട് അങ്ങനെയുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഈ മാജിക് ഷോകൾ നടത്താറ് അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ കാണുകയും ചെയ്തു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തേത് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ഒരു കച്ചേരിയോ ഒരു ഗാനമേളയോ നേരിട്ട് കേൾക്കണമെന്നതായിരുന്നു എന്നാൽ ഇവരെക്കാൾ മറ്റു രണ്ട് രണ്ടുപേരെക്കാൾ എന്നെ കോരുത്തരിപ്പിച്ചുകൊണ്ടിരുന്നത് മജീഷ്യൻ ഗോപിനാഥൻ മുതുകാടിൻ്റെ മായാജാല പ്രകടനങ്ങളായിരുന്നു എന്ന് പറയാം അങ്ങനെ അന്ന് ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ കുടിയിരുത്തിയ ഒരു ബിംബമായിരുന്നു ഗോപിനാഥൻ മുതുകാട് അദ്ദേഹം ഓരോ വിദേശയാത്ര ചെയ്യുമ്പോഴും ഓരോ ഇടങ്ങളിൽ മാജിക്കുകൾ അവതരിപ്പിക്കുമ്പോഴുമൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കും അതുപോലെ ഒരു പത്ര കട്ടിങ്ങിനായാലും അല്ലെങ്കിൽ ഒരു ദൃശ്യ മാധ്യമ ഏതെങ്കിലും മീഡിയയിൽ കണ്ടാലും നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് അങ്ങനെയാണ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാജിക് ഷോ മാജിക്കിൽ ലോകം വിടുന്നുവെന്നും തിരുവനന്തപുരത്ത് മാജിക് അക്കാദമി മാജിക് പ്ലാനറ്റ് എന്ന പേരിലൊരു മാജിക് അക്കാദമി തുടങ്ങുന്നുവെന്നും മാത്രവുമല്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം സ്ഥാപിക്കുന്നു എന്നൊക്കെ കേട്ടത് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആ ഒരു ആ ഒരു പിന്നെ എന്താണ് ഒരു ഹീറോയ്ക്ക് ആ ഇത് മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മനസ്സിൽ വളരുകയായിരുന്നു കാരണം ഇത്രയും വലിയ താൻ ഞാനൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഇത്രയും വലിയ ഒരാളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നും അങ്ങനെ അദ്ദേഹവുമായിട്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും ഒരു വലിയ സംഭവം ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിനോടുള്ള ആ ഒരു ആരാധന ഇങ്ങനെ വളർന്ന് വളർന്ന് പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഡിഫറൻറ്റ് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന പേരിലൊരു പ്ലാറ്റ്ഫോം തുടങ്ങുകയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധന ഇങ്ങനെ വല്ലാതെ ആവുകയായിരുന്നു അത് കേരളം മൊത്തം ഏറ്റെടുക്കുകയും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ സഹായവും സഹകരണവുമായി മുന്നോട്ട് വരികയും ചെയ്തു അങ്ങനെ ഈ മാജിക് പ്ലാനറ്റും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററും വളർന്നു അങ്ങനെ വളർന്ന് ഇങ്ങനെ എത്തുന്നതിനിടയിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി അദ്ദേഹം വാർത്തകളിൽ ഒരു നെഗറ്റീവ് ഇമോജോടുകൂടി ഇമേജോടുകൂടി സ്ഥാനം പിടിക്കുന്നത് അതായത് അവിടെ ഉണ്ടായിരുന്ന അമ്മമാർ അതായത് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ പരിവാ പങ്കെടുത്തുകൊണ്ടിരുന്ന അതായത് അവിടെ അന്തേവാസികളായ കുഞ്ഞുങ്ങളുടെ പല വിധത്തിൽ ഓട്ടിസം ബാധിച്ചവർ മാനസിക വൈകല്യം ബാധിച്ചവർ അങ്ങനെ ഒരുപാട് കുട്ടികൾ അവിടെ വളരുന്നുണ്ട് അവരുടെയൊക്കെ അമ്മമാരുടെ ചില പ്രതികരണങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാത്ത വിഷമം തോന്നിയെന്നത് സ്വാഭാവികമാണ് ഗോപിനാഥ് മുതുകാട് നമ്മളൊക്കെ ആരാധിക്കുന്ന ഗോപിനാഥ് മുതുകാടിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ ഇത്രയും ക്രൂരനായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു കാരണം ഓരോ അമ്മമാരും പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തീ തീകോരിയിടുന്നതിന് സമാനമാണ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അവർ പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ല എൻ്റെ മകൻ ഇത്തരം എന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ഓട്ടിസമില്ല അവൻ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന രീതിയിൽ അല്ലാത്തവരെ പുറത്തു പോവും പുറത്തുവിടും അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി അക്കാഡമി എനിക്ക് വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി അതിനുശേഷമാണ് രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളായിരിക്കും സി പി ഷിഹാബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം പ്ലാ ഈ മറ്റേ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ സജീവമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതാണ് രണ്ട് കയ്യുമില്ല രണ്ട് കാലുമില്ലാതെ ആണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിനൊരു ഇലക്ട്രിക് ചെറിയ കാറുണ്ട് അതിലാണ് അദ്ദേഹം പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അദ്ദേഹം മാജിക് അക്കാഡമിയിൽ അല്ലെങ്കിൽ ഈ മാജിക് പ്ലാനറ്റിൽ കുറേ നാൾ അന്തേവാസി ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം നമ്മൾ ഈ യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട് അദ്ദേഹവും ഗോപിനാഥ് മുതുകാടിനെതിരെ പൊട്ടിച്ചെറിച്ചു രംഗത്ത് വന്നപ്പോഴാണ് അവിടെ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ എന്ന് ആളുകൾ അന്തം വിട്ടത് കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ നമുക്കറിയില്ല തോന്നുന്നു സത്യമാണ് എന്നത് ഗോപിനാഥ് മുതുകാട് എന്ന ആൾ പറയുന്നതാണോ സത്യം മറ്റ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അതായത് സി പി മുഖം സി പി ഷിഹാബ് ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതാണോ സത്യമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇവർ പറയുന്നത് ഈ ഓപ്പോസിറ്റ് ഗോപിനാഥ് മുതുകാഡിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷിഹാബ് ഒക്കെ പറയുന്നത് ഷിഹാബിനോട് കാണിച്ച അത്രയും ക്രൂരത ഒരാളോടും അദ്ദേഹം കാണിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കാരണം അദ്ദേഹത്തിന് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലായെന്ന് നമുക്കറിയാം അദ്ദേഹം മാജിക് ഒരു കാറിലാണ് ഒരു ഇലക്ട്രിക് കാറിലാണ് അദ്ദേഹം പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ എത്തുന്നത് പക്ഷേ ഗോപിനാഥ് മുതുകാടിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവിടെ എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് മുന്നിൽ ഒരിക്കലും ഈ ഇലക്ട്രിക് കാറിൽ സഞ്ചരിക്കുവാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല സി മുഹമ്മദിൻ ഷിഹാബിനെ പകരം ഇലക്ട്രിക് കാർ മുറിയിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞ് ഈ ആളുകളുടെ ഇടയിലൂടെ സ്റ്റേജിലേക്ക് എത്തണം എന്ന് ഷഡിക്കുമായിരുന്നു അത്രേ ഗോപിനാഥ് മുതുകാഡ് അതായത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന വി ഐ പികളുടെ മനസ്സിൽ അവരുടെ വൈകാരിക തലങ്ങളിൽ ഇടം പിടിക്കുക എന്നത് തന്നെയാണ് അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരിതുണ്ടാവുമല്ലോ അത് നേടിയെടുക്കുക ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് സി പി ഷിഹാബിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് അങ്ങനെ പണം വസൂലാക്കുക എന്നതായിരുന്നു തൻ്റെ വികലാംഗത്വം മറ്റുള്ളവരിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ കാണിച്ച് ഇത്തരം ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഗോപിനാഥ് മുതുകാട് വലിയ തോതിൽ പണം അപഹരിച്ചിട്ടുണ്ട് ഭിക്ഷാടന മാഫിയക്കാരെ പോലെ എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിലെ ഷാജഹാൻ പറയുന്നത് അത് അപ്പോൾ അത്തരം ഒരു രീതിയിലാണ് നമ്മുടെ ഗോപിനാഥ് മുതുകാട് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് പിന്നെ എതിർത്തുകൊണ്ട് ഗോപിനാഥ് മുതുകാട് പത്രസമ്മേളനം നടത്തി അതുപോലെ തന്നെ അവിടെ ഇപ്പോഴും അന്തേവാസികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ പറയുന്നത് ഈശ്വര തുല്യനാണ് ഗോപിനാഥ് മുതുകാട് കുഞ്ഞുങ്ങളുടെ പരിപാടികൾ പല വിദേശ രാജ്യങ്ങളിലും കൊണ്ടുപോയി അവതരിപ്പിക്കാറുണ്ട് അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കാറുണ്ട് അവരെ സൗജന്യമായിട്ടാണ് അവിടെ നിർത്തുന്നത് ജീവിക്കാൻ സമ്മതി അവിടെ അനുവദിക്കുന്നത് എന്നൊക്കെയാണ് എന്തായാലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് സാംസ്കാരിക വകുപ്പും കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് അതുപോലെ തന്നെ ധനവകുപ്പൊക്കെ കോടിക്കണക്കിന് രൂപ ഈ മാജിക് പ്ലാനറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിലേക്ക് നൽകിയിട്ടുണ്ട് അതിന് പലപ്പോഴായി തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം എ യൂസഫലി മലയാളികളുടെ അഭിമാനമായ എം എ യൂസഫലി കോടികൾ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ഈ മാജിക് പ്ലാനറ്റിന് നൽകുന്നതാണ് മാത്രവുമല്ല എൻ്റെ മരണശേഷവും അത് മാജിക് പ്ലാനറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും അതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള ഒരുപാട് പേര് പേരുടെ പണം ഈ അക്കാഡമിയിലേക്ക് എത്തുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ആളുകളോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ഗോപിനാഥ് മുതുകാടിനുണ്ട് എന്ന് മറക്കാൻ പാടില്ല അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു സ്ഥാപനം അല്ല എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടുകൂടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആണ് ഇത്രയും വലിയൊരു സെൻറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സോഷ്യൽ ഉണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു അപവാദം വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ അന്വേഷിക്കൂ നിങ്ങൾ ആരെങ്കിലും ഉദ്യോഗസ്ഥരെ വിട്ട് എൻ്റെ അക്കാഡമിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ അയക്കൂ അവർ അന്വേഷിക്കട്ടെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ എനിക്ക് മോശമായി മോശം വന്നുകൊണ്ടിരുന്ന എൻ്റെ എൻ്റെ പേരുദോഷം മാറ്റാനായിട്ട് എത്രയും വേഗം ഒരു ഉദ്യോഗസ്ഥ വൃന്ദം എൻ്റെ ഓഫീസിലേക്ക് വരികയും അന്വേഷണം വേണവും വേണം നടത്തണമെന്ന് ഗോപിനാഥ് മുതുകാടിന് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടാം സർക്കാരിന് സ്വമേധയായും അന്വേഷണം നടത്താം കാരണം ഇത്രയും വലിയ ഒരു അപ വിവാദമുണ്ടായ സ്ഥിതിക്ക് സർക്കാരിന് അന്വേഷണം നടത്താം ഇത് ശുദ്ധി നമുക്ക് ഒരു അഗ്നിശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഗോപിനാഥ് മുതുകാഡ് എന്ന ഒരു ഇമേജ് ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന ആളുടെ മുകളിലേക്കാണ് ഇത്രയും വലിയ കളങ്കം വന്ന് പതിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം അവിടെ ആവശ്യമാണ് എന്നത് നിഷ്പക്ഷമായി പറയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് അവിടെ അന്വേഷണം വേണം എന്നാണ് അതിനകത്ത് നടക്കുന്നത് എന്ന് പുറം ലോകം അറിയണം കാരണം ഇതൊരുപാട് പേരുടെ ഫണ്ട് അവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് മറുനാടൻ മലയാളിയുടെ ഡയറക്ടറായ അല്ലെങ്കിൽ എം ഡി ആയ ഷാജൻസ് കറിയ അവിടെ എത്തുകയും ഒരു വലിയ തുക ഈ മാജിക് പ്ലാൻ ലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു അദ്ദേഹം അവിടെ അവിടെ നടന്ന് വീക്ഷിക്കുകയും അതിലെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്ത ശേഷം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ക്ലീനാണ് എന്നാണ് അദ്ദേഹം സർട്ടിഫൈ കിറ്റ് നൽകിയത് അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഘടനയായ ബ്രിട്ടീഷ് മലയാളിയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ പേരിലുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ പരിപാടിയിലേക്ക് അവരുടെ പ്രസ്ഥാനത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് പേരുടെ ഫണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സുതാര്യമാകേണ്ടത് സർക്കാരിൻ്റെ കൂടി ബാധ്യസ്ഥതയാണ് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇത്രയും വലിയ ആരാധകരുള്ള ഇത്രയും മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരാളുടെ പ്രസ്ഥാനം എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ആ പ്രസ്ഥാനത്തിന് ഒരു കളങ്കമേൽക്കാൻ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ സർക്കാർ അതിനെ അങ്ങനെ ഉള്ള ഒരു കളങ്കിത മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നിലനിർത്തേണ്ടത് ആവശ്യവുമില്ല അങ്ങനെ കളങ്കിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് സർക്കാരിന് നീങ്ങാവുന്നതാണ് എന്തായാലും ഇതിൽ ഒരു ഒരു ക്ലാരിഫൈ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് കാരണം ഇത്രയും അധികം രണ്ട് മൂന്ന് ആഴ്ചക്കാലമായിട്ട് ഇതിങ്ങനെ കേരളത്തിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു വിഭാഗം ഒരു സെക്ഷൻ അവിടെ എത്തുകയും അന്വേഷണം നടത്തുകയും വേണം അത് ഒരു റിട്ടയർഡ് ജസ്റ്റിസോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ഉന്നത പതി പദവി അലങ്കരിച്ച ഒരാൾ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയെക്കൊണ്ട് അവിടെ അന്വേഷണം അന്വേഷിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗോപിനാഥ് മുതുകാട് തന്നെയാണ് കാരണം ഇത് ക്ലീനാക്കേണ്ടത് ഇത്തരം താൻ ശുദ്ധനാണ് ഒരു അഗ്നിശുദ്ധി വരുത്തേണ്ടത് തീർച്ചയായിട്ടും ഗോപിനാഥ് മുതുകാടിൻ്റെ കൂടി കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ ഗോപിനാഥ് മുതുകാട് സർക്കാരിനോട് ആവശ്യപ്പെടണം സർക്കാർ എത്രയും വേഗം ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനും എത്താനും ഉള്ള നടപടികൾ സ്വീകരിക്കണം